ഹുറൂഫുൽ ഇസ്തിലാലായ് ഇസ്തിലാലിന്റെ അക്ഷരങ്ങൾ. എന്തിന്റെ അക്ഷരങ്ങൾ? ഇസ്തിലാലിന്റെ അക്ഷരങ്ങൾ. ഇസ്തിലാലായ് എന്ന സിഫത്ത് കൊടുക്കപ്പെടുന്ന അക്ഷരങ്ങൾക്ക് ഹുറൂഫുൽ ഇസ്തിലാല എന്ന് പറയും. ഏയ്, ഇസ്തിലാലായ് എന്ന സിഫത്ത് കൊടുക്കപ്പെടുന്ന അക്ഷരങ്ങൾക്ക് എന്ന് പറയും ഹുറൂഫുൽ ഇസ്തിലാല, ഇസ്തിലാലിന്റെ അക്ഷരങ്ങൾ. അപ്പൊ എന്താ ഇസ്തിലാല? എന്താ നോക്കിയോ, ഉച്ചരിക്കുമ്പോൾ നാക്കിന്റെ ഗതി മുകളിലേക്കായിരിക്കുന്ന അക്ഷരങ്ങളാണത്. നാക്കിന്റെ ഗതി മുകളിലേക്കായിരിക്കും അല്ലെ? നമ്മള് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ നാക്ക് മുകളിലായിട്ട് പൊങ്ങുന്ന അക്ഷരമുണ്ട് അല്ലേ? ബാന്ന് പറഞ്ഞു, ബാ ബാ എന്ന് പറഞ്ഞോ, ബാ നാക്ക് പൊങ്ങിയാ, നാക്ക് പൊങ്ങലേവയ്ക്ക്, ബാ എന്ന് പറഞ്ഞപ്പോ നാക്ക് പൊങ്ങലേവക്ക്, ബാ എന്ന് പറഞ്ഞപ്പോ നാക്ക് പൊങ്ങലേവക്ക്, ബാ ബാ നാക്ക് പൊങ്ങിയ ബാ എന്ന് പറഞ്ഞാൽ മതി. എടാ പിന്നെ ശാദ, എങ്ങനെയാ നാക്ക് പൊങ്ങണം ബാ എന്ന് പറഞ്ഞ, എങ്ങനെയും ബാ നാക്ക് പൊങ്ങണം, പൊങ്ങോ നാക്ക് പൊങ്ങൂല, ബാ നാക്ക് ചുമ്മാ എടുക്കൂലേ, നാക്ക് അങ്ങനെയില്ല അത്, ബാ ആ നാക്ക് പൊങ്ങൂല അല്ലേ? അപ്പോ നാക്കിന്റെ ഗതി മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇനി പറയാൻ പോകുന്ന അക്ഷരം ഉച്ചരിക്കേണ്ടത്. ഹ ഹ ഹ നാക്ക് പൊങ്ങണല്ലേ. അടുത്ത് സ്വാദ്, വാദ്, ഐൻ, റൈൻ, ത്വാ, ആ, ലാ, ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ ഹ, സ്വാദ്, വാദ്, റൈൻ, ത്വാ, കാഫ്, ലാ, ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ എത്ര ഉണ്ട്? എത്ര ഉണ്ട്? ഏഴെണ്ണം അല്ലേ? ആ ഏഴെണ്ണം അല്ലേ. ഈ പറയപ്പെട്ട അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുക? ഹുറൂഫുൽ ഇസ്തിലാലാണ്. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കളക്കളത്താണ്. അതൊക്കെയാ ഖാഫ്, ത്വാ, ബാ, ജീം, ദാൽ അല്ലേ? നമ്മള് എങ്ങനെ കൂട്ടുവായിച്ചത്? കൊത്തുപൂജത്, അങ്ങനെ കൂട്ടുവായിച്ചേ. ഓർത്തിരിക്കൽപോഴി കൊത്തുപൂജത് എന്ന് പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട അക്ഷരങ്ങൾ ഓർത്തിരിക്കുന്ന വഴിയാണ് വായിക്കട്ടെ മറിയം. ഹുസ്വാളത്തിൽ എന്ന അക്ഷരത്തിലുള്ള ഏഴ് അക്ഷരങ്ങളാണ് എന്തിന്റെ അക്ഷരം? ഇസ്തിലായന്റെ അക്ഷരം. ഇസ്തിലായന്റെ അക്ഷരം. ഉദാഹരണം നോക്കാം. ഹായിന് സ്വാദിന് നാക്കിന്റെ ഗതി മുകളിലോട്ട്. അൻസ്വാറ പിന്നെയോ വലല്ലീൻ, വലല്ലീൻ പിന്നെയോ ഗാസിഖ, ഗാസിഖ, ത്വാഹ, ഖാല, ളാലിമീൻ, ളാലിമീൻ. ഈ പറയപ്പെട്ട ഏഴക്ഷരങ്ങൾ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ പറയപ്പെട്ട ഏഴക്ഷരങ്ങളിലെ രണ്ടക്ഷരങ്ങൾ എവിടെയുമുണ്ട്? എവിടെയുമുണ്ട്? കൽക്കളത്തിലുണ്ട് അല്ലെ? ഏതൊക്കെ? ത്വാവും കാഫും. കൊത്തുഭുജത്, കൊത്തുഭുജത് എന്നൊക്കെ. കാഫ്, ത്വാ എവിടെയുമുണ്ട്? ഇവിടെയുമുണ്ട്. അപ്പോ കാഫിന് കൽക്കളത്തുണ്ട്, ഇസ്തിലാലുണ്ട്. കാഫിന് കൽക്കളത്തുണ്ട്, ഇസ്തിലാലും ഉണ്ട്.
അത്രയുമാണ് നമ്മുടെ പാഠം. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അക്ഷരങ്ങളുടെ സിഫത്ത് എന്നാൽ എന്ത്? ഒരക്ഷരത്തിന് ഒരു സമയത്ത് എത്ര സിഫത്തുകൾ, ചുരുങ്ങിയ എത്ര ഉണ്ടാവും, കൂടിയ എത്ര ഉണ്ടാവും? കലക്കലത്ത് എന്നാൽ എന്ത്? ഇസ്തീര എന്നാൽ എന്ത്? പിന്നെയോ, കലക്കലത്തിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം, ഇസ്തീരാന്റെ അക്ഷരങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ്. പഠിച്ചിട്ട് ചോദിക്കും എന്ത് ഈ അക്ഷരം തരൂ, ഹാ തരൂ. കണ്ടു ചോദിക്കുമ്പോൾ കലക്കലത്താണോ ഇസ്തീരാണോ, എന്തെഴുതും, എന്തെഴുതും? ഇസ്തീരാണ് അല്ലേ. കണ്ടു ചോദിക്കും എന്ത് സ്വാദ്, ഇത് കലക്കലത്താണോ ഇസ്തീരാണോ, ഏതാ പറയും, ഏതാ? ഇസ്തീരാ. ആ ഇസ്തീരാ. പിന്നെ ചോദിക്കും എന്ത് ബള, ഇത് കലക്കലത്താണോ ഇസ്തീരാണോ. ആ കൽക്കലത്ത്. അങ്ങനെ പഠിക്കും, തിരിച്ചു പഠിക്കും. മനസ്സിലായില്ലേ? ശരി.